പച്ചത്തേങ്ങ സംഭരണവുമായി മലപ്പട്ടം സ്പൈസസ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി കേരള കാർഷിക വികസന ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പച്ചത്തേങ്ങ സംഭരണ പദ്ധതി പ്രകാരം തേങ്ങ സംഭരിക്കുന്നതിനായി കേരഫെഡ് സംഭരണ ഏജൻസിയായ മലപ്പട്ടം സ്പൈസസ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയെ നിശ്ചയിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ച് കമ്പനി കേരഫെഡുമായി കരാറിലേർപ്പെട്ടിരിക്കുകയാണ്. പച്ചത്തേങ്ങ കിലോഗ്രാമിന് 34 രൂപ കർഷകന് സംഭരണ വിലയായി ലഭിക്കുന്നതാണ്. അതത് കൃഷിഭവൻ മുഖാന്തരം തെങ്ങു കൃഷിക്കാർ പേര് രജിസ്റ്റർ ചെയ്യണം. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന കൃഷിക്കാരിൽ നിന്നുമാണ് തേങ്ങ സംഭരിക്കുന്നത്. കൃഷി ഓഫീസിൽ നിന്നും പെർമിറ്റ് ലഭിച്ചതിൻ്റെ 1/5 നാളികേരം ഒരു തവണ കർഷകന് നൽകാവുന്നതാണ്. നാളികേരത്തിൻ്റെ വില കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേരഫെഡ് നേരിട്ട് നൽകുന്നതാണ്. സെപ്റ്റംബർ 20 ശേഷം കൃഷിഭവൻ മുഖേന രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് കമ്പനിയുടെ സംഭരണ കേന്ദ്രങ്ങളിൽ തേങ്ങ നൽകാവുന്നതാണ്. ശ്രീകണ്ഠപുരം, മലപ്പട്ടം എന്നീ സ്ഥലങ്ങളിൽ തേങ്ങ സംഭരണം നടത്തുന്നതാണ്. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ മാത്രമേ സംഭരണമുണ്ടാവുകയുള്ളൂ. മലപ്പട്ടം സ്പൈസസ് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ വാർഷിക ജനറൽ ബോർഡ് യോഗം സെപ്റ്റംബർ 16 ഉച്ചയ്ക്ക് 2:30 മലപ്പട്ടം AKS ഹാളിൽ വെച്ച് ചേരും. കൈത്തറി വികസന കോർപ്പറേഷൻ ചെയർമാൻ TK ഗോവിന്ദൻ മാസ്റ്റർ, പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ അനിൽകുമാർ, KSFE ഡയറക്ടർ MC രാഘവൻ, ആത്മ പ്രൊജക്ട് ഡയറക്ടർ MN പ്രദീപൻ, മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ PK മധുസൂദനൻ, ആത്മ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ A സുരേന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റ് KP രമണി, ഇരിക്കൂർ ADA ഇൻചാർജ് ശ്രീ പ്രമോദ്, മലപ്പട്ടം കൃഷി ഓഫീസർ റിൻസി റോസ്, T ജോൺ എന്നിവർ സംബന്ധിക്കുന്നതാണ്. 2022 മെയ് മാസം മുതൽ കേരള ഗവൺമെന്റ് കൃഷിവകുപ്പിന് കീഴിലുള്ള SFSE അംഗീകാരത്തോടുകൂടി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് മലപ്പട്ടം സ്പൈസസ് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി. 250 കൃഷിക്കാരാണ് കമ്പനിയിലെ ഓഹരിയുടമകൾ. മഞ്ഞൾ കൃഷി, കാർഷിക നഴ്സറി, ജൈവവള വിതരണ ഏജൻസി എന്നീ നിലകളിൽ കമ്പനി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരിയോടുകൂടി 53 ലക്ഷം രൂപ ചിലവ് ചെയ്തുകൊണ്ട് സുഗന്ധവിളകളെ ആസ്പദമാക്കിയുള്ള മൂല്യവർദ്ധിത വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ഫുഡ് പാർക്ക് മലപ്പട്ടം പഞ്ചായത്ത് മിനി വ്യവസായ എസ്റ്റേറ്റിൽ ആരംഭിക്കുക എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യം. ശ്രീകണ്ഠപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ P പുഷ്പജൻ, സഫ്തർ PK, KV സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. രണ്ട് സ്ഥലങ്ങളിലായി പച്ചത്തേങ്ങ സംഭരിക്കും. ഇത് മലയോര മേഖലയിലെ പ്രത്യേകിച്ച് കേരള കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമാണ്. അവരുടെ പച്ചത്തേങ്ങക്ക് കിലോവിന് 34 രൂപ വില ലഭിക്കും. ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് 24 രൂപയാണ്. 10 രൂപ അവർക്ക് കൂടുതൽ ലഭിക്കും ഒരു കിലോ പച്ചത്തേങ്ങ. ഇതാണ് ഇന്ന് 24 രൂപയാണ്. ഇതിന്റെ രണ്ട് ഔട്ട്ലെറ്റ്, ഒന്ന് മലപ്പട്ടത്തും മറ്റൊന്ന് ശ്രീകണ്ഠപുരത്തും 20 മുതൽ നമ്മൾ ആരംഭിക്കും. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ സംഭരണം പ്രവർത്തിക്കും. ഈ ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ സംഭരിക്കുകയുള്ളൂ. ടെറാഫെഡിന് അതേസമയം തന്നെ നമ്മൾ കൊടുക്കുകയും ചെയ്യും. തുക അവർക്ക് കേരഫെഡ് അക്കൗണ്ടിലേക്കാണ് നൽകുക. കൃത്യമായി ഇപ്പോ 2 ആഴ്ചക്കകം അവർക്ക് പണം ലഭിക്കുന്നുണ്ട്. അപ്പോ ഇതും ഒരു പ്രധാനപ്പെട്ട കാര്യം. ചൊവ്വാഴം ദിവസങ്ങളിലാണ് ഇത് കേസെടുക്കാൻ പോകുന്നത്. ആഴ്ചയിൽ 2 ദിവസം. അതിൽ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം കൃഷി ഓഫീസ് മുഖാന്തരം കർഷകർ രജിസ്റ്റർ ചെയ്യണം. 20-ാം തീയതിക്കകം രജിസ്റ്റർ ചെയ്യുന്ന കർഷകരെ 20-ാം തീയതിക്ക് ശേഷം നമ്മൾ തേങ്ങ സംഭരിക്കാനായി തയ്യാറാക്കും. യഥാർത്ഥത്തിൽ ഇത് വലിയ ഒരു കാര്യമായി നമുക്ക് കാണാൻ സാധിക്കണം. കേരളത്തിൽ 70 എണ്ണത്തിനാണ് ഇപ്പോൾ അംഗീകാരം കൊടുത്തിട്ടുള്ളത്. അതിലൊന്നാണ് മലപ്പുറം ഫാർമേഴ്സ് പ്രൊഡ്യൂസർ. മലയോര മേഖലയിലുള്ള വലിയ കേരള കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായി ഇതിനെ കാണാൻ സാധിക്കണം. അവർ മുഴുവൻ ഈ സംഭരണവുമായി സഹകരിക്കണം എന്നാണ് ഈ യോഗത്തിലുള്ളത്.